ഒരുപാട് വിവാദങ്ങൾ അല്ലേ, നിങ്ങളൊക്കെ കേട്ടിട്ടില്ലേ ഒരുപാട് വിവാദങ്ങൾ. സുബ്ഹാനല്ലാഹ്, നമ്മൾ തന്നെ അറിയില്ല. യൂട്യൂബ് തുറക്കുമ്പോ ഞാനാണെന്ന് പോലും ഞാൻ ചിന്തിച്ചു പോരുന്നു, അത്രക്ക് വിവാദങ്ങൾ. സുബ്ഹാനല്ലാഹ്, അതിലൊന്നും എനിക്ക് സങ്കടമില്ല, അതിലൊന്നും എനിക്ക് പ്രയാസങ്ങളില്ല. ആരെന്ത് പറഞ്ഞാലും അല്ലാഹു അവർക്ക് ബറക്കത്ത് അല്ലാഹു കൊടുക്കട്ടെ. ആര് കുറ്റപ്പെടുത്തിയാലും ഓലക്കല്ലാഹു ഒരുപാട് നമുക്ക് ആ കുടുംബത്തിനും അല്ലാഹു കൊടുക്കട്ടെ. എന്നറിയാത്തവര് അവരാണ് എന്നെ കുടിച്ച് വേദന. എന്നറിയുന്നവരുണ്ട്, എന്നെ അറിയുന്നവര് അതൊക്കെ ഏറ്റവും വലിയ. അല്ലാഹു ആർക്കൊരു നിയാമത്ത് കൊടുത്താൽ അല്ല തരുന്ന നിയാമത്തല്ലേ, അല്ലാഹു തരുന്ന ഓരോരോ നിയാമത്ത് അല്ലാഹു ആർക്കാണ് പടച്ച റബ്ബ് നിയാമത്ത് കൊടുക്കെന്ന് പറയാൻ പറ്റൂല. അല്ല തന്ന നിയാമത്ത പിന്നെ കോട്ടിൽ ഒരുപാട് അറിവില്ല, ഇൽമു പഠിച്ച് ഒരുപാട് പണ്ഡിതന്മാർ യൂട്യൂബിൽ ലൈവ് നടത്തുന്നുണ്ട്. ഓൾക്ക് ചിലപ്പോ 300-400 ആളുകൾ ഉണ്ടാകുള്ളു. ഒരു വിവരമില്ലാത്ത എനിക്ക് റബ്ബ് തന്നങ്ങൾ കണ്ടില്ലേ. ഞാൻ വലിയ ഇൽമു പഠിച്ച ആളൊന്നുമില്ല, എനിക്ക് വലിയ ഇൽമില്ല, പക്ഷേ ഇത് അല്ലാഹു തന്ന നിയാമത്ത അല്ല അല്ലാത്ത. ഞാൻ എവിടെയും പറഞ്ഞിട്ടില്ല ഞാൻ വലിയ ഇൽമുള്ള ആളാണ്. ഞാൻ എപ്പോഴും പറയും സുബ്ഹാനല്ലാഹ്, ഞങ്ങളെ യൂട്യൂബ് ചാനൽ എന്റെ കൂടെ പറപ്പി നിങ്ങൾക്ക് അറിയാം. എല്ലാ ദിവസവും ഇവിടെ ഒരുപാട് അഹ്മുസ്ലിങ്ങളായ സഹോദരിമാർ വന്നിട്ടുണ്ട് ഈ ഈ പരിപാടിക്ക്. അഹ്മുസ്ലിങ്ങൾ ഒരുപാട് ആളുകൾ, നൂറെ ഹബീബ് എന്ന് പറയപ്പെടുന്ന ഒരു മജ്ലിസ്, അല്ലാഹു സുബ്ഹാനഹു വതആല എന്ത് പറഞ്ഞാലും അതിന് ഉത്തരം തരുന്നുണ്ട്. എത്ര ആളുകൾക്കാണ് അല്ലാഹു സന്തോഷങ്ങൾ അല്ലാഹു നൽകുന്നത്, ആ ദുആക്ക് അല്ലാഹു ഇജാബത്ത് നൽകുന്നത്. അത് എന്റെ കഴിവുണ്ടല്ല, എനിക്ക് റബ്ബ് ഒരു കഴിവും ഒരു കറാമത്ത്. പല ആളുകളും പറഞ്ഞിട്ടുണ്ട് റബ്ബ് എന്തോ ഒരു കഴിവും കറാമത്തും അത് തന്നിട്ടുണ്ട്. അത് എന്റെ കഴിവല്ല, അല്ലാഹു എനിക്ക് ഒരു കറാമത്തും അല്ലാഹു തന്നിട്ടില്ല. പക്ഷേ ആ മജ്ലിസില് എന്റെ കൂടെ പിറപ്പിങ്ങളായ സഹോദരിമാര് ഒരുപാട് യത്തീമക്കള്, എനിക്കറിയോ 14 യത്തീമക്കൾക്ക് നൂറെ ഹബീബെ കുടുംബം വീട് വെച്ച് കൊടുക്കുന്നുണ്ട്. അത് എങ്ങനത്തെ മക്കളാ നിങ്ങൾക്കറിയോ, കൈക്കുഞ്ഞുങ്ങളായ ചെറിയ അപകടത്തിൽ മരണപ്പെട്ടു പോയ മിനിങ്ങ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും യൂട്യൂബില്, ചെറിയ മക്കളെ ഒരു പൈസയുമില്ലാതെ അധ്വാനിച്ച് 1000 രൂപ കിട്ടുന്നതിൽ 100 രൂപ പടച്ചോനെ തങ്ങളെ നിങ്ങൾ എത്തീമക്കൾ കൊടുക്കണേ, നിങ്ങൾ എത്തീമക്കൾ കൊടുക്കണേ എന്ന് പറഞ്ഞു. ഇപ്പൊ ഇവിടെ വന്നപ്പോ എത്ര ആൾക്കാർ എനിക്ക് പിന്നെ കമ്മിറ്റിക്കാരോട് പറയാനുള്ളത്, ഇവിടെ വന്നപ്പോ കുറെ ആൾക്കാർ എനിക്ക് പൈസ തന്നു, കൊറേ കവർ തന്നു. അതൊക്കെയുള്ള അത് എത്തീമക്കൾക്കാണ്, അത് എത്തീമക്കൾക്ക് വേണ്ടി. നിങ്ങൾക്കറിയോ വലിയ ചെറിയ സംഖ്യയല്ല, വലിയ സംഖ്യ തന്നെ വേണം. വിവാദങ്ങൾ ഉണ്ടായി, കുറച്ചാളുകൾ ബേക്കോട്ടടിച്ചു, എന്നാലും സങ്കടമില്ല, എനിക്ക് മുതലുണ്ട്. എന്റെ മുതൽ വിറ്റിട്ടെങ്കിലും ഞാൻ എന്ത് ചെയ്യും, ഐച്ചിയുമൊക്കെയുള്ള വീട് നമ്മള് വെച്ചു കൊടുക്കും. ചെറിയ കൈ കുഞ്ഞുങ്ങളാ ഇപ്പോഴും. ഇപ്പൊ ഞാൻ അടുത്ത് ഇവിടെ ഒരു കുച്ചി അടിച്ചു, ഒരു എത്തിയമക്ക മൂത്തോടം എന്ന് പറയപ്പെടുന്ന സ്ഥലത്ത് 4 ചെറിയ മക്കളാ, ഏറ്റവും മൂത്ത കുട്ടിക്ക് 8 വയസ്സാ. ആ സഹോദരി ഇപ്പോഴും ഇദ്ദേഹിക്കാണ്, ഏറെ വന്നാൽ ഒരു 50 ദിവസമായിട്ടുണ്ടാവും. അങ്ങനത്തെ എത്തിയ മക്കൾക്ക് വീട് വെച്ചു കൊടുക്കുമ്പോ അവരുടെ കദുആ. അപ്പൊ അതുകൊണ്ടാണ് ഈ നൂറെ ഹബീബെ കുടുംബത്തിന് അല്ലാഹു തന്ന നിയാമത്ത്, അതല്ല തന്ന നിയാമത്ത്. അപ്പൊ നിങ്ങൾ വന്നില്ലേ, അപ്പൊ ഞാൻ ഇവിടെ വന്നു. ഇത്തരങ്ങാണ് ജനങ്ങളാ, കരിങ്കല്ലത്താണ് 2 ലക്ഷത്തിൽ ചെല്ലാൻ ആളുകളാ. നമ്മളൊരു പോസ്റ്റ് അടിച്ചിട്ടില്ല, ഒരു അനൗൺസ്മെന്റ് നടത്തിയിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ല. അപ്പൊ നിങ്ങളിപ്പോ ഇവിടെ മജ്ലിസില് എത്ര അനൗൺസ്മെന്റ് ചെയ്തു അല്ലേ, തങ്ങളിപ്പോ ഒന്നും ചെയ്തിട്ടില്ല. അൽഹംദുലില്ലാഹ്, അല്ലാഹു തന്ന നിഅമത്താണ്. അല്ലാഹു ഇനിയും നിഅമത്ത് തരാൻ നിങ്ങളൊക്കെ ദ്വാരിക്കണം. അല്ലാഹു ബർക്ക നൽകട്ടെ. ഇൻഷാല്ലാ ഇന്ന് ഇവിടുന്ന് വരുമ്പോ ഒരുപാട് ആളുകൾ മെസ്സേജ് അയച്ചിട്ട് പറഞ്ഞു, തങ്ങളെ ഞങ്ങൾ ഈ പരിസരം വന്നപ്പോ ഒരുപാട് സന്തോഷമാണ്. ഞാൻ ചോദന്താ, നിങ്ങൾക്കുള്ള കൂടെ പറപ്പിങ്ങൾ ഇന്നും ഈ മജ്ലിസിൽ വന്നു, ഇത് ചെറിയൊരു ഏരിയ മാത്രാണ്. അൽഹംദുലില്ലാഹ്, ഇൻഷാല്ലാ ലക്ഷങ്ങള് കഴിഞ്ഞ 27-ാം തീയതി പങ്കെടുത്തു. ഇൻഷാല്ലാ 24-ാം തീയതി വരുന്ന ഞായറാഴ്ച ഇനിയും ഇൻഷാല്ലാ ലക്ഷങ്ങൾ പങ്കെടുക്കുന്ന മജ്ലിസ്, അല്ലാഹു അതിൽ വരാൻ അല്ലാഹു ഭാഗ്യം തരട്ടെ ഇൻഷാല്ലാ.
ഈ മദ്ര ഇപ്പൊ ഇവിടെ വന്നപ്പോ ഉസ്താദ് വയാൽ പറഞ്ഞു, അത് കേട്ടു, കമ്മിറ്റിക്കാര് പറഞ്ഞു മദ്രസ ഉണ്ടാക്കണം, മേലൊക്കെ ഉണ്ടാക്കണമെന്നൊക്കെ പറഞ്ഞു. തങ്ങൾ പാപ്പ അങ്ങൾ പൈസ പിരിച്ചേരുന്ന അലഹമ്ദുലില്ല. ഇവിടെ വന്നപ്പോ ഉസ്താദന്മാരൊക്കെ പൈസ പിരിച്ചു. ഇപ്പൊ ആ ഡ്യൂട്ടി എനിക്കില്ല. ഞാൻ എന്താ ചെയ്യലോ, എല്ലാവരും മജ്ലിസിൽ പോയി എല്ലാവരും കൊണ്ട് ഒരു 1000 രൂപ ചെയ്തിക്കല. മാഷാല്ലാഹു. ഇപ്പൊ ഏകദേശമൊക്കെ ആയിട്ടുണ്ടാവും അല്ലേ? അലഹമ്ദുലില്ല. ഇനിയിപ്പോ ഞാൻ പിരിക്കണേ ശരിയില്ല, കാരണം 5 ഇനി ഞാൻ ചോദിക്കുമ്പോൾ വിഷമമാവും, തന്നോലെന്നെ പിന്നെയും തരും. അതെന്റെ ടീം ഇങ്ങനെ ടീമൊന്നുമില്ല. ഇന്ന് വന്നതൊക്കെ അലഹമ്ദുലില്ലാഹ് എന്റെ കൂടെ നമുക്ക് തക്ബീർ ചൊല്ലണം. തങ്ങളിപ്പാന്റെ കൂടെ പറപ്പാണെങ്കിൽ അല്ലാഹു നിങ്ങൾക്ക് ബറക്കത്ത് നൽകട്ടെ. ഈ ദിവസം നിങ്ങൾക്ക് നഷ്ടമാവില്ല, ഈ സമയം നിങ്ങൾക്ക് നഷ്ടമാവില്ല, ഒരിക്കലും നിങ്ങൾക്ക് നഷ്ടാവില്ല, ഉറപ്പ. അല്ലാഹു നിങ്ങളെ കുടുംബ ജീവിതത്തിലും നിങ്ങളെ ജോലിയിലൊക്കെയുള്ള ബറക്കത്തെല്ലാം നൽകട്ടെ. അല്ലാഹു എപ്പോഴും നിങ്ങളെ ദ്വാരിക്കണം പെട്ടെന്നുള്ള മരണങ്ങള്. ഇപ്പൊ ഞാൻ വരുമ്പോ ഒരു കുടുംബം ഫോൺ വിളിച്ചിട്ട് പറഞ്ഞു, തങ്ങളെ നൂറെ ഹബീബെ കുടുംബത്തിൽപ്പെട്ടൊരു സഹോദരി ടീമിനെ സഹായിക്കുന്നവരാ, അപകടത്തില് വണ്ടിയിൽ നിന്ന് തെറിച്ചു വീണു, കോഴിക്കോട് മെഡിക്കൽ കോളേജിലാണ്, തലക്ക് പരിക്കുണ്ട്, തങ്ങളെ ഡോക്ടർമാർ വല്ലാത്ത വിഷമമാണ് പറഞ്ഞത്. തങ്ങളിപ്പാന കുടുംബം പ്രത്യേകിച്ച് വിളിച്ചു പറഞ്ഞു, തങ്ങളെ പ്രത്യേകം ദ്വാരിക്കണേ. അതവരുടെ വിശ്വാസമാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല ആ പൊന്നുമോൾക്ക് പെട്ടെന്ന് ആഫിയത്തുള്ള ആരോഗ്യം അല്ലാഹു കൊടുക്കട്ടെ. ഈ മജ്ലിസിൽ ഇരിക്കുന്ന യൂട്യൂബിലൂടെ കാണുന്ന എന്റെ ഒരാൾക്കും അല്ലാഹു പെട്ടെന്നുള്ള മരണങ്ങൾ അല്ലാഹു കൊടുക്കാതിരിക്കട്ടെ. അപ്പോ ഞാൻ പിരിക്കുന്നില്ല, ഞാൻ പിരിക്കുന്നില്ല. എല്ലാ മജ്ലിസിൽ പോയാലും സുബ്ഹാനല്ലാഹ് ഇതന്നെ പണി പിരിച്ച. ജൂൺ 10 അത് അല്ലാഹു അതും അല്ല തന്ന നിയമത്ത. ജൂൺ 10 വരെ ഒരു ദിവസം പോലും ഒഴിവില്ല, ഒക്കെ ബുക്കിംഗ് എല്ലാ ദിവസവും. ഞാൻ പറഞ്ഞു കമ്മിറ്റിക്കാരോട്, ഈ യൂട്യൂബിലൊക്കെ വിവാദങ്ങൾ ഉണ്ടാകണമെന്ന് നിങ്ങൾ കേൾക്കണില്ലേ, പിന്നെയും പിന്നെ നിങ്ങൾ എന്താ അങ്ങനെ വരുന്നത്? അൽഹംദുലില്ല. അവര് പറഞ്ഞ മറുപടി എന്താ, അള്ളാഹു തങ്ങൾക്ക് ഒരു നിഅമത്ത് റബ്ബ് തന്നിട്ട്, നിങ്ങൾ ആരാണെന്നും നിങ്ങൾ എത്ര സമ്പാദിച്ചു എന്നും നിങ്ങൾക്ക് കിട്ടുന്ന സാമ്പത്തികം നിങ്ങൾ എന്ത് ചെയ്യുന്നൊക്കെ ഞങ്ങൾക്കറിയാം. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ പോണം മജ്ലിസ് തങ്ങളെ ആളുണ്ടാവും, ഒരു സംശയമില്ല. പടച്ച തമ്പുരാൻ അള്ളാഹു സുബ്ഹാനഹു വതആല ഒരുപാട് കൂടെ പിറപ്പി. നിങ്ങൾ ഇവിടെ വന്നപ്പോ എന്നോട് പറഞ്ഞു, ആ സ്കൂള് മുറ്റൊക്കെ ഇവിടെ മാത്രമല്ല സ്കൂളുകളൊക്കെ നിറഞ്ഞു കവിഞ്ഞിട്ടുണ്ട്. അല്ലാഹു ഇന്റെ കൂടെ പറപ്പിയങ്ങളാ പടച്ചവനെ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുപ്പാപ്പന്റെ സഹായം അല്ലാഹു ഖബറിൽ എന്റെ കൂടെ പറപ്പിയങ്ങൾക്ക് അല്ലാഹു നൽകട്ടെ. ആരുണ്ടാവൂല ഖബറിൽ കിടക്കുമ്പോ കുറ്റപ്പെടുത്തിയവർ. ഇപ്പൊ ഇൻഷാല്ലാ ഇന്ന് എത്ര ആള് വിളിച്ച് പറഞ്ഞു വരുമോ, തങ്ങളെ പൊരുത്തപ്പെടണേ. ഒരു കുടുംബത്തിലൊരു സഹോദരി വിളിച്ചിട്ട് പറയാണ്, പിന്നാരെ ചങ്ങളെ ഞങ്ങളോട് പൊരുത്തപ്പെടണം. ഞാൻ ചോദിച്ചു എന്തിനാ, എന്നോട് പറയാണ് ഓരോരുത്തരുടെ കുടുംബങ്ങള് നൂറെ ഹബീബെ പരിപാടി കണ്ടവരാണ്, എല്ലാ ദിവസവും ഞങ്ങളെ കാണാറുണ്ടായിരുന്നു. വിവാദങ്ങൾ വന്നപ്പോ എന്റെ അയൽവാസികൾ എന്റെ വീട്ടിൽ വന്നിട്ട് ഞങ്ങളോട് പറഞ്ഞു, തങ്ങള് ശരിയില്ല, പരിപാടി കാണരുത്, പരിപാടി കാണരുത്. ഞങ്ങൾ വിശ്വസിച്ചു പോയി തങ്ങളെ, ഞങ്ങളൊന്നും ആലോചിച്ചില്ല, ഉടൻ തന്നെ ഞങ്ങൾ ലെഫ്റ്റ് അടിച്ചു പോയി. സുബ്ഹാനല്ലാഹ്, ദിവസങ്ങൾ ഇങ്ങനെ കഴിഞ്ഞുപോയി. സത്യം എന്താണെന്ന് എന്റെ കുടുംബങ്ങൾ അന്വേഷിച്ചു, എന്റെ ആങ്ങൾ അന്വേഷിച്ചപ്പോ സത്യാവസ്ഥ ഞങ്ങൾക്ക് മനസ്സിലായി. ഒരുപാട് കുറ്റം ഞങ്ങൾ തങ്ങളെ പാപ്പാന പറഞ്ഞിട്ടുണ്ട്. അല്ലാഹുവിന്റെ കോടതിയിലേക്ക് വെക്കല്ല തങ്ങളെ, ഇവിടുന്ന് പൊരുത്തപ്പെട്ട് തരണം. അത് മാത്രമല്ല, ഞങ്ങളെ ലെഫ്റ്റ് അടിച്ച ഗ്രൂപ്പിലേക്ക് ഞങ്ങളെ കയറ്റാനും ആ ദിവസവും ഞങ്ങൾക്ക് ലിങ്ക് കിട്ടാനുമുള്ള ഒരു വഴിങ്ങളെ പറഞ്ഞു തന്നെ. ഒരുപാട് കുടുംബങ്ങളെ, ഉമ്മ അങ്ങക്കറിയോ എന്റെ ഉമ്മമാരെനിക്ക് വേണ്ടി കരഞ്ഞിട്ടുണ്ട്, എനിക്ക് വേണ്ടി എന്റെ ഉമ്മമാര് നൂറെ ഹബീബെ കുടുംബത്തിൽപ്പെട്ട എന്റെ ഉമ്മമാര് കരഞ്ഞിട്ടുണ്ട്. സുബ്ഹാനല്ലാഹ്,
അമ്മമാർക്കൊക്കെ അല്ലാഹു ആഫിയത്തിൽ അറിയും അല്ലാഹു കൊടുക്കട്ടെ. ഒരുപാട് വല്യപ്പമാര്, ഒരുപാട് ഒരുപാട് ആളുകൾ എന്റെ അടുത്ത് വന്നിട്ട് നിങ്ങൾ വിഷമിക്കരുത് കേട്ടോ, നിങ്ങൾ വിഷമിക്കരുതേ എന്ന് പറഞ്ഞ ഒരുപാട് ആളുകളുണ്ട്. ഞാൻ ഒരിക്കലും വിഷമനിക്കണ്ട്, എനിക്കൊരു കാര്യത്തിലും മാത്രമേ എനിക്ക് വിഷമുണ്ടായിട്ടുള്ളൂ. ഇത്തരൊക്കെ പുതുകൂലം ഒരുപാട് ആളുകൾ എന്നെ മോശപ്പെടുത്തി, ഒരുപാട് എന്നെ അറിയുന്ന കുടുംബങ്ങൾ പോലും എന്നെ വേദനിപ്പിച്ചപ്പോഴും എനിക്ക് വേദനിച്ചിട്ടില്ല, എനിക്കൊരു വിഷമുണ്ടായി. എന്തറിയോ, ഒരുപാട് ആളുകള് പല സ്ഥലത്തും ചെന്നിട്ട് ഇങ്ങനെ ഓരോന്ന് പറഞ്ഞു കൊടുത്തു. അപ്പൊ എന്റെ കൂടപ്പറപ്പിങ്ങൾ സത്യം അത് ഓല് പറഞ്ഞത് വിശ്വസിച്ചു. കുറെ ആളുകൾ ലെഫ്റ്റ് അടിച്ചു പോയി, എന്നിൽ നിന്ന് അകന്നു പോയി. ആ ഒരു സങ്കടം അല്ലാതെ വേറൊരു സങ്കടം എനിക്കുണ്ടായിട്ടില്ല, വേറൊരു സങ്കടം എനിക്കുണ്ടായിട്ടില്ല. വിഷമങ്ങള് അള്ളാഹു അള്ളാഹുന്റെ റസൂൽ അനുഭവിച്ച വേദന പോലും ഞാൻ അനുഭവിച്ചിട്ടില്ല. നമ്മൾക്ക് ഒരു കടുക് മണിയോൾ അനുഭവിച്ചോളാം ഇല്ല. ഞാനൊരു ദിവസം അള്ളാഹുവിന്റെ റസൂലിനോർത്ത് കരഞ്ഞിട്ടുണ്ട്, പറച്ചോനെ ഞങ്ങളൊക്കെ ഇത്ര അനുഭവിച്ചു, അള്ളാഹുന്റെ റസൂൽ ഇത്രത്തോളം വേദനിച്ചിട്ടുണ്ടാവും. ഇൻഷാ അല്ലാ ഇന്ന് ഈ കമ്മിറ്റിക്കാരോടും ഇവിടെ ഇരിക്കുന്നവരോടൊക്കെ പറയാനുള്ളത് എന്താറിയോ, നിങ്ങള് അല്ല ഇഷ്ടപ്പെട്ടവരാ. കാരണം എന്താറിയോ, നൂറെ ഹബീബിന്റെ ഒരുപാട് ഉമ്മമാര് ഒരു വക്കത്ത് തഹജ്ജുദ് നിസ്കാരം പോലും ഒഴിവാക്കാതെ തസ്ബിമാല കയ്യിൽ നിന്ന് വെക്കാച്ച ഒരുപാട് ഉമ്മമാര് നീ മജ്ലിസിലുണ്ട്. അവരുടെ ദുആ മതി നിങ്ങൾക്ക് രക്ഷപ്പെടാൻ. എല്ലാരും അല്ലാഹു ഇന്നത്തെ ദുആ എല്ലാ ദിവസവും ദുആ അല്ലാഹു സ്വീകരിക്കുന്നുണ്ട്. ഓരോരോ ദിവസം എത്ര ഫളലുകളാ അള്ളാഹു തന്ന നിഅമത്ത. ഒരുപാട് ആലിമീങ്ങൾ എന്നെ വിളിച്ചു പറഞ്ഞിട്ടുണ്ട്, എനിക്ക് അൽഹംദുലില്ലാഹ് വലിയൊരു സയ്യിദിന്റെ നാവിൽ നിന്ന് എനിക്ക് വലിയൊരു വാക്ക് കിട്ടിയിട്ടുണ്ട്. അത് മതി, ഞാൻ ആരെയും ഇൻഷാല്ലാ ഭയപ്പെടുന്നില്ല. അറിഞ്ഞുകൊണ്ട് എന്റെ കൂടപ്പറപ്പിങ്ങളോടും എന്റെ അമ്മമാരോടും എന്റെ പെങ്ങന്മാരോടും എന്റെ വാപ്പമാരോടും ജ്യേഷ്ഠന്മാരോടും അനുജന്മാരോടൊക്കെ പറയാനുള്ളത്, അറിഞ്ഞുകൊണ്ടൊരു തെറ്റും ഞാൻ ചെയ്തിട്ടില്ല, അറിഞ്ഞുകൊണ്ടൊന്നും ചെയ്തിട്ടില്ല. അള്ളാഹു ബർക്കത്ത് നൽകട്ടെ. ഇൻഷാല്ലാ നിങ്ങളെ പൈസ കൊടു, ഇത് ഒരു മദ്രസക്ക് വേണ്ടിയാ. ഉസ്താദ് നല്ലോണം വയൽ പറഞ്ഞു, ഞാൻ പിന്നെ യാത്രയിൽ അത് കേൾക്കുന്നു. അള്ളാഹു സുബ്ഹാനഹു വ തആല ആഫിയത്തുള്ള ആരോഗ്യം അള്ളാഹു നൽകട്ടെ. ഇപ്പൊ സംഘാടകർ നിങ്ങളെ വരും മദ്രസക്ക് വേണ്ടിയാ. നമ്മള് ഖബറിൽ പോയാലും ഇൻഷാല്ലാ ആ മദ്രസയിൽ പഠിക്കുന്ന മക്കൾ ഇങ്ങനെ ഖുർആൻ ഓതുമ്പോ അത് നമ്മളെ ഖബറക്ക് ഇങ്ങനെ ഓട്ടോമാറ്റിക് ആയിട്ട് വരും. അപ്പൊ ഇൻഷാല്ലാ എന്റെ കൂടെ പറപ്പിങ്ങളോട് വിഷമിപ്പിക്കല്ല കേട്ടോ, അങ്ങനെ ആരും വിഷമം വിചാരിക്കരുത്. ഒരുപാട് ആളുകൾ സഹായിച്ചിട്ടുണ്ട്, ഞാൻ പറഞ്ഞു എന്ന് വിചാരിച്ചത് നിങ്ങൾ സഹായിക്കാനും നിൽക്കണ്ട. എന്തറിയോ, നിങ്ങൾ ഒരുപാട് അല്ലെ കുറെ പൈസ പിരിച്ചതാ, മനസ്സിലായില്ലേ? ഇൻഷാല്ലാ എല്ലാരും കമ്പിൽ വരുമ്പോ 1000 rupees തോനെന്നും വേണ്ട, എനിക്കറിയാം തോനെ പറഞ്ഞങ്ങൾ തരും. ഞാൻ എന്റെ കൈയോണ്ട് സ്വർണം വാങ്ങാത്ത മാഷാല്ലോനെ. ഞാൻ ചോദിച്ചതല്ല, ഞാൻ വിളിച്ച അള്ളാഹു ബർക്കത്തേട്. എനിക്കറിയേ അല്ലാഹു സ്വീകരിക്കട്ടെ. ഈ ദിവസം അല്ലാഹുവിന്റെ ഖൈറിന്റെ റെക്കോർഡിൽ രേഖപ്പെടുത്തി ഈ പരിപാടി അല്ലാഹുവിന്റെ ഖൈറിന്റെ റെക്കോർഡിൽ ഉണ്ടാവും, ഒരു സംശയം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ദിവസം അല്ലാഹുവിന്റെ ഖൈറിന്റെ റെക്കോർഡിൽ അല്ലാഹു എഴുതി വെക്കും. യൂട്യൂബിലൂടെ കാണുന്നവരോടും പറയാനുള്ളത്, ഇതൊരു മദ്രസക്ക് വേണ്ടിയാണ്. ഇൻഷാ അല്ലാ ഇൽമ പഠിക്കുന്ന മദ്രസക്ക് വേണ്ടിയാണ്. അപ്പൊ അതുകൊണ്ട് എല്ലാവരും ഇൻഷാ അല്ലാ ഈ സദസ്സിൽ എല്ലാവരും സഹായിക്കണം. ഇൻഷാ അല്ലാ നമ്മ കുറച്ച് ദിക്കറ് ചെല്ലണം. നമ്മള് പൈസ പിരിത് അതും പേടിയാ, പിന്നെ പൈസ പിരിച്ചാണല്ല കൊണ്ടുവന്നത് ദുആ ചെയ്യാന്. അപ്പോ ഞാൻ ആത്മാർത്ഥമായി ദുആ ചെയ്തില്ലെങ്കിൽ നാളെ അള്ളാഹുവിന്റെ കോടതിയിൽ ഞാൻ ഉത്തരം പറയേണ്ടി വരും, ഞാൻ പറയേണ്ടി വരും. അപ്പൊ നമ്മൾ കുറച്ച് സലാത്ത് ചെല്ലണം, കുറച്ച് സ്തിഗ്ഫാർ ചെല്ലണം. നമുക്ക് ഒരുപാട് വിഷമങ്ങളുണ്ട് അല്ലേ, അറിയാം എനിക്കറിയാം. അല്ലാഹു സുബ്ഹാനഹു വതആല എല്ലാവർക്കും അല്ലാഹു ബർക്കത്ത് നൽകി. ഇതിൽ ഇവിടെ വന്നവരിൽ ഏറ്റവും ആളുകള് ഒരുപാട് ആളുകള് വർത്തമാനം പറയരുത് കേട്ടോ. എന്തായാലും ജാരിക്ക് ഇൻഷാ അല്ലാ നമ്മളെ ഉമ്മാണ് നമ്മൾ ഓർക്കണം, നമ്മളെ വാപ്പാണ് നമ്മൾ ഓർക്കണം. അവരൊക്കെ മരിച്ചു പോയവരുണ്ടാവും, ഇതൊക്കെ തന്നെ ഉണ്ടാവുള്ളൂ ഇൻഷാ അല്ലാ. അതുകൊണ്ട് അള്ളാഹു ബർക്കത്ത് നൽകട്ടെ. ശിവനെ ഇൻഷാ അല്ലാ എല്ലാരും 1000 rupees ഇന്നില്ലെങ്കിൽ ഒരു മാസത്തിന്റെ ഉള്ളിൽ കൊടുത്താൽ മതി അല്ലേ, റമദാന്റെ ഉള്ളിൽ കൊടുക്കാണ് വലിയ ബർക്കത്ത് ഉണ്ടാവും ഇൻഷാ അല്ലാ. നിങ്ങളെല്ലാരും ആദ്യ സംഘാടകർ കൊടുക്കണം. ആ
ഇന്റെ പേര് എഴുതണം കേട്ടോ, 1000 രൂപ തങ്ങൾ പാപ്പാന്റെ പേര് എഴുതണം, തായ് വിലക്ക പേര് എഴുതണം, നമ്മളെ ഉസ്താദിന്റെ ഒക്കെ വിലക്ക നാട ഒരു പഠിച്ച സ്കൂളാണിത്, തങ്ങൾ പാപ്പാന്റെ പേര് എഴുതണം കേട്ടാ, നിന്റെ പേര് ആദ്യം എഴുതിയിട്ട് നിന്റെ തങ്ങൾ പണ് പോണതിന് മുന്നേ തങ്ങൾ പാപ്പാന്റെ 1000 രൂപ വാങ്ങും ചെയ്യണം, മറക്കരുത് കേട്ടാ. ഇൻഷാല്ലാ അപ്പൊ എല്ലാരും ഇൻഷാല്ലാ എല്ലാരും എന്ത് ചെയ്യാ നിങ്ങള് പിന്നെ കമ്മിറ്റിക്കാരോട് ഇത് ആരെ പിരിച്ചാൻ പോണേ, നിങ്ങൾ തരുവോ തരുവോ എന്ന് ചോദിക്കരുത്, അപ്പോൾ ഇല്ല ഇല്ല എന്നാ ഇല്ല തന്നവരെ ബുദ്ധിമുട്ടിച്ചിട്ട് പാവങ്ങളാണ് തന്നവരെ. അല്ലാഹു സുബ്ഹാനഹു വതആല എന്റെ കൂടെ പറഞ്ഞു അല്ലാഹു പറക്കു നൽകി കേട്ടാ, നിങ്ങളൊക്കെ ജോലിയിൽ പറക്കത്തുണ്ടാവും, നിങ്ങളൊക്കെ കാണുമ്പോ സന്തോഷമാണ് കേട്ടാ. അപ്പൊ അതുകൊണ്ട് തരുവോ തരുവോ എന്ന് ചോദിക്കരുത്, അപ്പൊ തരൂല തരൂല എന്ന് പറയും. അപ്പൊ എന്ത് ചെയ്യാ അവരോട് പറയാ കേട്ടോ, എന്തായാലും സ്ത്രീകളോട് വോളണ്ടിയേഴ്സ് ഇല്ല, സ്ത്രീകളുടെ അടുത്ത് വോളണ്ടിയേഴ്സ് സ്ത്രീകൾ വേണം, ആണുങ്ങൾ പറ്റൂല ഇല്ല. അപ്പൊ എല്ലാരും ഇൻഷാല്ലാഹ് എല്ലാരും എന്ത് ചെയ്യാ കുറച്ച് കേട്ടോ കുറച്ച് സ്ലിപ്പ് ഉണ്ടാക്കി എന്തായാലും കിട്ടും, എന്റെ കൂടെ പറപ്പിങ്ങൾ ചേരും. നമുക്കറിയോ 14 വെച്ചിമക്കുള്ള വീട്, ഒരു വീടിന് 12 ലക്ഷം 13 ലക്ഷം വേണം, അങ്ങനെ 14 വീട് നിങ്ങൾ കൂട്ടിയേക്കാണ് എത്ര ഉറപ്പ വന്ന്, അതൊക്കെ എന്റെ കൂടെ പറപ്പിങ്ങൾ. അല്ലാഹു ഇപ്പൊ കാഫിയത്തുള്ള അറിയും അല്ലാഹു നൽകട്ടെ. എന്തായാലും ഒരുപാട് സന്തോഷമാണ് ഇന്നത്തെ ഈ എല്ലാ മജ്‌ലിസിൽ ആളുണ്ടാവലുണ്ട് അൽഹംദുലില്ലാഹ്, ഇന്ന് അൽഹംദുലില്ലാഹ് ഒന്നും പാടെ നാട് തിങ്ങി നിറഞ്ഞിട്ടുണ്ട്. അല്ലാഹു എല്ലാ സമയത്തും ഇതുപോലെ മജ്‌ലിസുകൾ സംഘടിപ്പിക്കുമ്പോൾ എല്ലാവർക്കും വരാനുള്ള ആഫിയത്തുള്ള അറിയും അല്ലാഹു നൽകട്ടെ.